ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സെഷനിൽ മൂന്ന് കാര്യങ്ങളാണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലോകം യഹൂദനെ വെറുക്കുന്നത് എന്തുകൊണ്ട്? രണ്ടാമത്തെ വിഷയം, യഹൂദൻ ഇത്രയധികം നോബെൽ സമ്മാനങ്ങൾ നേടാൻ എന്താണ് കാരണം? മൂന്നാമത്തെ ടോപ്പിക്, ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാണ് യഹൂദൻ. ആദ്യത്തെ വിഷയം, എന്തുകൊണ്ടാണ് ലോകം യഹൂദനെ വെറുക്കുന്നത് എന്നുള്ളതാണ്. സെക്യുലർ മാധ്യമങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആണ്. അവർ പൊതുവെ ഇസ്രായേലിനെ സെക്യുലർ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഗാസയിലെ ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ, ദുഷ്ടനായ ഇസ്രായേൽ എന്നുള്ള ഒരു രീതിയിലാണ് പൊതുവെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലോകം എന്തുകൊണ്ട് ഇസ്രായേലിനെ വെറുക്കുന്നു എന്നതിന് ബൈബിളിൽ നിന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹൂദൻ ഒരു രാജ്യമായി വരുന്നതിന് മുൻപേ തന്നെ യഹൂദന് അനേക കഷ്ടതകൾ കൂടെ കടന്നുപോയിട്ടുണ്ട്. യാക്കോബിൻ്റെ മക്കളായ 12 പേട്രിയാക്ക് അവരുടെ കുടുംബവുമായിട്ട് അവർ ഈജിപ്തിൽ ചെന്നു. ആദ്യത്തെ ഫറവോയ്ക്ക് ശേഷം പിന്നീട് വന്ന ഫറവോ അവരെ അടിമയാക്കി ഏകദേശം 400 വർഷം അവിടെ അടിമത്തത്തിൽ നിന്നു എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് പിന്നീട് അവർ അനേക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരെ ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ജാതിയായിട്ട് ഉന്മൂലനം ചെയ്യാൻ അനേക ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ ബൈബിളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അനേക പ്രാവശ്യം ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം AD 135 റോമൻ സാമ്രാജ്യം ഇവരെ പ്രവാസത്തിലേക്ക് അയച്ചു എന്ന് നമുക്കറിയാം. യൂറോപ്പിൻ്റെ നല്ലൊരു ഭാഗത്ത് ഇവർ പ്രവാസത്തിൽ പോയി. പക്ഷേ അവിടെയും അവർക്കൊരിക്കലും സമാധാനം ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന കൂട്ടരും അവിടെ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പലായനം ചെയ്യത്തക്കവണ്ണം പല രീതിയിലുള്ള അതിക്രമങ്ങൾ അവർക്ക് നേരെ ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. പിന്നീട് നമ്മൾ സമീപകാല ചരിത്രത്തിൽ നമ്മൾ ഇവരെക്കുറിച്ച് അറിയുന്നത്, ഹോളോകോസ്റ്റിൽ ഏകദേശം 60 ലക്ഷം ജനം മരിച്ചു. ഹിറ്റ്ലർ ഇവരെ കൂട്ടക്കൊല ചെയ്തു എന്ന് നമുക്കറിയാം. ഓരോ ഗ്രാമങ്ങളിലുള്ള മുഴുവൻ യഹൂദന്മാരെ നിശേഷം തുടച്ചു നീക്കിയെന്ന് നമുക്കറിയാം. ഹോളോകോസ്റ്റ് അരങ്ങേറുന്നതിന് മുൻപേ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ യഹൂദന്മാരുടെ കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ അവരെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഹിറ്റ്ലറിൻ്റെ സമയത്ത് തുടങ്ങിയെന്ന് നമുക്കറിയാം. ഫോർ ഹ്യൂമാനിറ്റി സേക്ക് ഡു നോട്ട് ബൈ നാസി മെയ്ഡ് ഗുഡ്സ്. ഇതൊക്കെ അന്നത്തെ കടകളുടെ മുൻപിലൊക്കെ അവർ സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. യഹൂദന്മാരുടെ കടകളിൽ നിന്ന് സാധനം മേടിക്കരുത് എന്ന് അവർ സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. ആ വിരോധം കൂടിക്കൂടി അവസാനം 60 ലക്ഷം യഹൂദന്മാരാണ് കൊന്നൊടുക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നും അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഇന്നും യഹൂദനെ വിടാതെ പിന്തുടരുകയാണ്. ഒരു യഹൂദനെ പോലും ആയുഷ്കാലം കണ്ടിട്ടില്ലാത്ത പല ആൾക്കാരും യഹൂദനെ വെറുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ നാട്ടിലുമൊക്കെ യഹൂദന്മാർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന കടകളുണ്ട്. അമേരിക്കയിൽ BDS മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തന്നെയുണ്ട്. അത് ബേസിക്കലി അത് യഹൂദന്മാരുടെ പ്രൊഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിനൊക്കെ രാഷ്ട്രീയ കാരണം കാണും. പക്ഷേ ബൈബിളിൽ നിന്ന് എന്തുകൊണ്ടാണ് യഹൂദനെ വെറുക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷൻ എടുക്കുന്നത്. സങ്കീർത്തനം 44:22 പ്രകാരം പറയുന്നു, നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ ആ നീ എന്ന് പറയുന്നത് മശിഹായെക്കുറിച്ചാണ്. മശിഹ യഹൂദനിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നുള്ളത് ആദിമ പ്രവചനമാണല്ലോ. അപ്പോൾ മശിഹായ്ക്ക് ജന്മം നൽകിയ ഒരു രാജ്യമാണ്. അപ്പോൾ യേശുവിനെ നിമിത്തമാണ് യഹൂദനെ വെറുക്കുന്നത്. ഒരുപക്ഷെ യഹൂദന് പോലും ഈ മർമ്മം അറിയത്തില്ല. പക്ഷേ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് സങ്കീർത്തകൻ എഴുതി. അബ്രഹാമിനോട് ദൈവം അരുളിച്ചത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിൽ കൂടെ ഈ അനുഗ്രഹം വരണം എന്ന് ദൈവം അബ്രഹാമിന് അനുഗ്രഹം കൊടുത്തു. അപ്പോൾ അബ്രഹാമിൻ്റെ ഈ അനുഗ്രഹത്തെ മറിച്ച് കളയുവാൻ വേണ്ടി പിശാചും അതുപോലെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്യും എന്ന് നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 15 പ്രകാരം പറയുന്നു, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് പറയുന്നു. ഇത് നമ്മൾ പൊതുവെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ഇത് നമ്മൾ വായിക്കുന്നത്.
യെസ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഇത് കറക്റ്റാണ്. അപ്പോൾ തന്നെ ദൈവം യഹൂദന്മാരിൽ നിന്ന് ദൈവത്തിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ, അത് യഹൂദന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കാഞ്ഞത് കൊണ്ട് ലോകത്തിൻ്റെതായ ആൾക്കാർ അവരെ പകയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വചനം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരേപോലെ സഭയ്ക്കും ഇസ്രായേലിനും ആപ്ലിക്കബിളാണ്. യഹൂദനെ വെറുക്കാനുള്ള വേറൊരു കാരണം ഇതാണ്. ദൈവം സർപ്പത്തോട് പറയുന്ന പ്രവചനമാണിത്, അല്ലെങ്കിൽ സർപ്പത്തിനോട് ആ ശാപം കൊടുക്കുമ്പോൾ പറയുന്നതാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും എന്ന് പറയുന്നു. ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഹവ ആണ്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യേശു മറിയമ്മിനെ സ്ത്രീ എന്ന് വിളിക്കുന്നതിന് കാരണം ഇതാണ്, സ്ത്രീയുടെ സന്തതിയായിട്ടാണ് യേശു വന്നത്. അതുപോലെ തന്നെ ഇസ്രായേലും, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇസ്രായേലാണ് സ്ത്രീ. അപ്പോൾ ആരാണോ സ്ത്രീയുടെ സന്തതി കാലാകാലങ്ങളിൽ, അത് ഹവ്വായുടെ കാലം മുതൽ ആരാണോ ദൈവത്തിൻ്റെ സന്തതി അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി, അവരെ സർപ്പത്തിൻ്റെ സന്തതി വെറുക്കും എന്നുള്ളത് പ്രവചനമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അപ്പോൾ പിശാചിൻ്റെ സന്തതികൾ സ്ത്രീയുടെ സന്തതിയെ വെറുക്കും എന്നുള്ളത് പ്രവചനമാണ്. ഇസ്രായേലിനെ ലോകം വെറുക്കുന്നതിൻ്റെ ചില പ്രാക്ടിക്കൽ ഉദാഹരണങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇനി ഞാൻ അടുത്ത കുറച്ച് സ്ലൈഡുകൾ ഇടുന്നത്. ലോകത്തിൽ എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും അത് ഇസ്രായേലിന് അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അത് ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് ഒരു നാട്ടുനടപ്പ് പോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം മോദി ഇവിടെ ജയിച്ചപ്പോൾ ആ മോദി ജയിച്ചതിൻ്റെ കുറ്റം വരെ ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെച്ച ആൾക്കാരുണ്ട്. നമുക്കറിയാം സെപ്റ്റംബർ 11 ബിൻ ലാദൻ അമേരിക്കയെ ആക്രമിച്ചപ്പോൾ സൗദിയുടെ ഏകദേശം 14 പേരായിരുന്നു അന്ന് ആ പ്ലെയിനുകളിലുണ്ടായിരുന്നത്. പക്ഷേ അതുപോലും ഇസ്രായേലിൻ്റെ തലമേൽ കെട്ടിവെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അത് വെറും ഒരു കോൺസ്പിറസി ആയിട്ട് ആൾക്കാർ പറഞ്ഞു നടക്കുന്നതല്ല. ഇതുപോലെ അൽ ജസീറ പോലുള്ള വലിയ ചാനലുകൾ ഈ കോൺസ്പിറസി തിയറിയെക്കുറിച്ച് അവർ അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഇസ്രായേൽ ഡിസൈൻ 9/11 ടു സ്പ്രെഡ് ഇസ്ലാമോഫോബിയ, US സ്കോളർ. അത് US ൽ ഇരിക്കുന്ന വിദഗ്ധൻ പറയുകയാണ്, ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയതാണ്. അതായത് US ൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ തക്കെ വണ്ണം ഇസ്രായേൽ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിന് വേറൊരു ഉദാഹരണമാണ്. 80കളിലും ഒക്കെ ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് മാരകമായ ഒരു രോഗമായിരുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഈ എയ്ഡ്സ് രോഗം പരത്തിയത് ഇസ്രായേലാണ് എന്ന് അനേകർ പറഞ്ഞു നടക്കുമായിരുന്നു. ഏറ്റവും റീസെൻ്റ് ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇസ്ലാമിക് സ്റ്റേറ്റ് വന്ന് അനേക നാശനഷ്ടം വിതച്ചപ്പോൾ അത് ഇസ്രായേലിനെ തൊട്ടില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു ഇത് ഇസ്രായേലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഉണ്ടാക്കി എന്ന് അനേകർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ലീഡർ ഈ അടുത്തിടയ്ക്ക് കൊല ചെയ്യപ്പെട്ട അൽ ബാഗ്ദാദി, അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹം ഒരു ഇസ്ലാമിക് സ്കോളറാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോഴും ഇദ്ദേഹം യഹൂദനാണ് എന്ന് എത്രയോ വാർത്തകളുടെയൊക്കെ കമൻറ്റിൻ്റെ അടിയിൽ എത്രയോ പേര് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതൊരു യഹൂദൻ്റെ കോൺസ്പിറസി ആണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവം കോവിഡ്, ഇവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് യഹൂദനെ അഫക്റ്റ് ചെയ്യാതിരുന്നപ്പോൾ പറഞ്ഞു ഇത് യഹൂദൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇപ്രാവശ്യം കോവിഡ് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അടക്കം കോവിഡ് ബാധിച്ചപ്പോൾ അത് ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് അനേക വീഡിയോകളൊക്കെ നമുക്ക് കാണാം. അറബി ലോകത്ത് എന്ത് വിഷയമുണ്ടായാലും അവർ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞ് അവരൊരു മുദ്രാവാക്യവും അവരുടെ പതാക ചവിട്ടിക്കളയുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. ലോകത്തിൻ്റെ എല്ലാ വിഷയത്തിനും കാരണക്കാരൻ ഇസ്രായേലാണ് എന്ന് നല്ല ശതമാനം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് ഇതിന് കാരണം? ബൈബിളിൽ എന്താണ് ഇതിന് കാരണം പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് അടുത്തത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ ആദ്യമേ പറഞ്ഞു ദൈവം ഇവരിൽ നിന്ന് ജനിച്ചു, അല്ലെങ്കിൽ യേശു മശീഹ ഇവരിൽ നിന്ന് ജനിച്ചു എന്നുള്ളതാണ് ഇവരുടെ മെയിൻ വിഷയം. അപ്പോൾ ഈ വചനം ഒരേ സമയം യഹൂദനും അതുപോലെ തന്നെ വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തോട് ചേർന്നിരിക്കുന്ന പുതിയ നിയമസഭയ്ക്കും ഒരുപോലെ തന്നെ ഈ വചനങ്ങൾ ആപ്ലിക്കബിളാണ്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയും. ഇത് പ്രവചനമാണ്. അതായത് മശിഹായ ആരംഗീകരിച്ചു അവരെ ഈ ലോകം വെറുക്കുമെന്നുള്ളത് വ്യക്തമാണ്.
യഹൂദനെ ലോകം വെറുക്കാനുള്ള വേറൊരു ബിബ്ലിക്കൽ റീസണാണിത്. യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിനും വളരെ ഉണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതായത്, നമുക്കറിയാം പഴയ നിയമത്തിൽ പത്ത് കൽപ്പന, അതുപോലെ ഒരു മൊറാൽ സ്റ്റാൻഡേർഡ് ദൈവം ആക്കി കൊടുത്തത് ഈ ഇസ്രായേലിനാണ്. അവരുടെ കയ്യിലാണ് ദൈവം അരുളപ്പാടുകൾ നൽകിയത്. അപ്പോൾ ആരുടെ കയ്യിലാണോ ഈ നിയമത്തിൻ്റെ പുസ്തകമുള്ളത്, അവരെ ലോകം വെറുക്കും. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല എന്ന് നമുക്കറിയാം. യഹൂദൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഈ അരുളപ്പാടുകളിനകത്ത് പാപത്തെയും നീതിയെയും കുറിച്ച് ബോധം വരുത്തുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാപത്തിൽ രസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ മുഖത്തോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ അവൻ പിടിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവൻ ആ ടോർച്ച് ബിയററെ അവൻ എത്രമാത്രം വെറുക്കുന്നു, അത് തന്നെയാണ് ഇസ്രായേലിനെയും അല്ലെങ്കിൽ ദൈവജനത്തെയും വെറുക്കാനുള്ള. മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല എന്ന് വചനം പറയുന്നു. ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ അരുളപ്പാടുകൾ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ ഒരു വിസിൽ ബ്ലോവറിനെ എങ്ങനെയാണോ കുറ്റകൃത്യം ചെയ്യുന്നവർ വെറുക്കുന്നത്, അതുപോലെ തന്നെ ഇസ്രായേലിനെ വെറുക്കുന്നു. പ്ലേറ്റോ പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഒരു കോട്ടാണിത്. നോ വൺ ഈസ് മോർ ഹെയ്റ്റഡ് ദാൻ ഹീ ഹു സ്പീക്സ് ദ ട്രൂത്ത്. സത്യം പറയുന്നവനേക്കാൾ കൂടുതൽ ആരും വെറുക്കപ്പെടുന്നില്ല എന്ന് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നു. അത് തന്നെ ബൈബിളിൽ നമുക്ക് കാണാം. നിങ്ങളോട് സത്യം പറകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായിപ്പോയോ എന്ന് ഗലാത്യ ലേഖനം പറയുന്നു. ഇതെപ്രകാരം യഹൂദനെ ലോകം വെറുക്കുന്നു, അതുപോലെ തന്നെ സ്പിരിച്വലി നിങ്ങളോട് നിങ്ങളുടെ പാപങ്ങൾ പറയുന്ന ആൾക്കാരെ പൊതുവെ വെറുക്കുക എന്നുള്ളത്, അത് ഒരു പള്ളിയിലച്ചനാകട്ടെ ഒരു പാസ്റ്ററാകട്ടെ, അവർ വെറുക്കുക എന്നത് ന്യായമായ കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവർ ഒരു ടോർച്ച് ബെയററാണ്, അല്ലെങ്കിൽ അവർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പാപത്തെയും നീതിബോധത്തെക്കുറിച്ച് വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ പകരുമ്പോൾ ആ ഇരുട്ടിലിരിക്കുന്നവർക്ക് ആ വെളിച്ചം അവർക്ക് വലിയ ബുദ്ധിമുട്ടുളവാക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെളിച്ചം പാപത്തിൻ്റെ അന്ധകാരത്തിലിരിക്കുന്നവൻ്റെ മുഖത്തോട്ടടിക്കുമ്പോൾ അവനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് പൊതുവെ വേദപുസ്തകം കയ്യിലെടുക്കുന്നവനെയും അതേ അർത്ഥത്തിൽ തന്നെ യഹൂദനെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആരുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു അവനെയും ലോകം വെറുക്കുന്നു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഹാബേലിൻ്റെയും കായേൻ്റെയും ജീവിതം. ഹാബേലിനെ കൊല്ലാൻ എന്താണ് കായേനെ പ്രേരിപ്പിച്ചത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളത് ആകൊണ്ടത്രേ എന്ന് പറയുന്നു. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഇത് യഹൂദനും അതുപോലെ തന്നെ സഭയ്ക്കും ആപ്ലിക്കബിളാണ്. പൊതുവെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അവർ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ മെഡിസിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെയേറെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അവർ സയൻസിൽ അനേക സംഭാവനകൾ അവർ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഈ കൊറോണയുടെ സമയത്താണെങ്കിലും അവർ ഇതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നു, മരുന്ന് കണ്ടെത്തി എന്ന് പറയുന്നു. എത്ര മാത്രം ശരിയാണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവർ വളരെ ആക്റ്റീവ്ലി അവർ ലോകത്തെ ഹെൽപ്പ് ചെയ്യാൻ, സ്വയം ഹെൽപ്പ് ചെയ്യുമ്പോൾ തന്നെ ലോകത്തെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും യേശുവിൻ്റെ അതേ ഡെസ്റ്റിനിയാണ് യഹൂദനും. യേശു നന്മ പിന്തുടർന്നു, അവർ എനിക്ക് വിരോധികളായി, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ യഹൂദൻ എത്രയധികം ലോകത്തിന് നന്മ ചെയ്യുന്നു, അത്രയധികം യഹൂദനെ ലോകം വെറുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം യേശു അനേകരെ സൗഖ്യമാക്കി, സാക്ഷാൽ രോഗങ്ങളെ ചുമന്നു. പക്ഷേ അവരെന്താണ് തെറ്റിദ്ധരിച്ചത്? ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. ചുറ്റുമുള്ള ജാതികൾ അവരെ വെറുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് യഹൂദൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. യഹൂദനെ ലോകം എന്തുകൊണ്ട് വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ബൈബിളിൽ നിന്നുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഇത്രയും നേരം വായിച്ചത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. യഹൂദൻ ഇത്രയധികം നോബേൽ സമ്മാനങ്ങൾ നേടാൻ എന്താണ് കാരണം എന്നുള്ളതാണ് എൻ്റെ സെക്കൻഡ് ടോപ്പിക്. വിക്കിപീഡിയയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 900 നോബേൽ പ്രൈസുകളിൽ ഏകദേശം 20% നോബേൽ പ്രൈസ് വെറും 0.2% ലോകത്തിൻ്റെ ജനസംഖ്യയുള്ള യഹൂദന്മാരാണ്
അതിന് അർഹരായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി, മെഡിസിൻ, ലിറ്ററേച്ചർ, ഇക്കണോമിക്സ്, ലോകസമാധാനം ഇങ്ങനെയുള്ളവയ്ക്ക് നൽകുന്ന ഏറ്റവും കൂടിയ സമ്മാനമാണ് നൊബേൽ പ്രൈസ്. അപ്പോൾ ഈ 900 നൊബേൽ പ്രൈസുകളിൽ ഏകദേശം 20% നൊബേൽ പ്രൈസ് ഈ ലോക ജനസംഖ്യയുടെ 0.2 ജനമാണ് അവർക്കാണ് ഈ നൊബേൽ പ്രൈസുകൾ ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന് കാരണം, എന്താണ് ഇതിൻ്റെ ബൈബിൾ റീസൺ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. ബൈബിളിൽ അനേക സ്ഥലത്ത് നിങ്ങൾ ദൈവപുത്രന്മാർ എന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രൻ എന്നുള്ള വിശേഷം പലപ്പോഴും അവർക്ക് അവരെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം ഒരു ക്രിയേറ്ററാണ്. നമ്മുടെ പ്രകൃതിയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഫലങ്ങളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ് ഈസ് എ ക്രിയേറ്റർ. പ്രകൃതി ഭംഗി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ക്രിയേറ്ററിൻ്റെ സ്വഭാവം ക്രിയേറ്ററിൻ്റെ മക്കൾക്കും വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ സന്തതി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരെപ്പോഴും ക്രിയേറ്റിവിറ്റിയിൽ എപ്പോഴും അവർക്ക് താല്പര്യം കാണും. അതുകൊണ്ടാണ് അവരെപ്പോഴും നന്മ പിന്തുടരുന്നത്. അതേസമയം ദൈവത്തിൻ്റെ എതിർ സ്വഭാവമാണ് സാത്താന് എന്ന് നമുക്കറിയാം. യേശുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞ, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അതായത് ദൈവം ജീവനെ നൽകുന്നവനാണെങ്കിൽ പിശാച് ജീവനെ എടുക്കുന്നവനാണ്. അവനിൽ സത്യമില്ല, സത്യത്തിൽ നിലനിൽക്കുന്നില്ല. ഭോഷ്ക് പറയുന്നവനും അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിശാചിൻ്റെ ഒരു പ്രത്യേകതയാണ്, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് പറയുന്നു. പിശാചിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് പറയുന്നത്. അതായത് അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരാളെ 24/7 അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ്റെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പിശാചിൻ്റെ സ്വഭാവമാണ്. ബൈബിളിൽ ദുഷ്ടൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, അവർ കലങ്ങി മറിഞ്ഞിരിക്കുന്ന കടൽ പോലെയാകുന്നു എന്ന് പറയുന്നു. ചേറും വെള്ളവും ചേറും ചെളിയും മേളോട്ട് തള്ളുന്ന കടൽ പോലെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ സ്വഭാവമാണോ അതോ പിശാചിൻ്റെ സ്വഭാവമാണോ എന്ന് ഒരു വ്യക്തിയെയോ ഒരു മതത്തെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യേശു പറഞ്ഞ ഓർക്ക്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നല്ല ഫലം കായ്ക്കുന്നത്? അവർ ദൈവത്തിൻ്റെ പുത്രന്മാരായതുകൊണ്ടാണ് അവർ നല്ല ഫലം കായ്ക്കുന്നത്. യഹൂദൻ ഇത്രയധികം നൊബേൽ സമ്മാനങ്ങൾ നേടാൻ ഉള്ള കാരണത്തെക്കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി മൂന്നാമത്തെ വിഷയം, ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാണ് യഹൂദൻ. 18-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു ചെറിയ സംഭവമാണിത്. യൂറോപ്പിൻ്റെ ഭാഗങ്ങളായിരുന്ന പ്രൂഷ്യ എന്ന രാജ്യത്തിൻ്റെ ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഡോക്ടറോട് ചോദിച്ചു, ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്, ഒറ്റ വാക്കിൽ തെളിവ് തരാൻ പറഞ്ഞു. ആ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇതാണ്, യഹൂദൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിലനിൽപ്പാണ് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ 2012 വേദപുസ്തകം ആദ്യമായിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ വായിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്നു, വല്ലപ്പോഴും മാത്രം വേദപുസ്തകം വായിക്കും. പക്ഷേ ദൈവമുണ്ടെന്നോ യേശു ദൈവമാണെന്നോ തിരിച്ചറിവില്ലാത്ത സമയത്ത് വലിയൊരു കഷ്ടതയിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. അന്ന് ഞാൻ ലിറ്ററലി ടൈപ്പ് ചെയ്ത വാക്കുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് ദർ ഇസ് എ ലിവിങ് ഗോഡ്, വാട്ട് ഈസ് എ പ്രൂഫ് ഫോർ ദാറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായി യഹൂദനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. യേശുവിന് 100 മുൻപേ, യഹൂദനൊരു രാജ്യമായിട്ട് ഇസ്രായേലിൽ വരുന്നതിന് മുൻപേ ദൈവം അവരോട് അരുളി ചെയ്ത ആ പ്രവചനങ്ങൾ, അത് എന്നും യഹൂദനോട് പറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. യഹൂദനെ കുറിച്ച് പറയുമ്പോൾ ചുറ്റുമുള്ള അനേക ജാതികളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്ന് അവരിൽ പലരും ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ യഹൂദൻ
മരം വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ കുറ്റി ശേഷിക്കുന്നത് പോലെ, അത് വെള്ളത്തിൻ്റെ ഗന്ധം വരുമ്പോൾ അത് തളിർക്കുന്നത് പോലെ, പല പ്രാവശ്യം അവർ തകർന്നു പോയെങ്കിലും ഇവർ ചരിത്രത്തിൽ നിന്ന് നശിച്ചു പോകാതെ അവർ ഒരു ശേഷിപ്പ് എല്ലായ്പ്പോഴും നിലനിൽക്കും. ഈ ശേഷിപ്പിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും ശാപങ്ങളും അവരോട് എന്നും പറ്റിച്ചേർന്നിരിക്കും എന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നു. ദൈവം അവരുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയിൽ അനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നന്മകളും അനുസരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ശാപങ്ങളും പറയുമ്പോൾ, ഈ ശാപമൊക്കെയും നിൻ്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. അവ ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിൻ്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ അടയാളങ്ങൾ ഇന്നും കാണുന്നു. ലോകം ഇവരെ മുഴുവനായിട്ട് തീർക്കാൻ ശ്രമിച്ചാലും ഇവരെ ഒരു ശേഷിപ്പിരിക്കും. ഈ ശേഷിപ്പ് വീണ്ടും വലുതാകും, വീണ്ടും അവർ നശിക്കും. പക്ഷേ യഹൂദന് കൊടുത്ത ഈ ശാപങ്ങളും ഈ നന്മയും അവരോട് എന്നേക്കും പറ്റിയിരിക്കും എന്ന് പറയുന്നു. ഈ ശാപങ്ങൾ ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിൻ്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ യഹൂദൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതെപ്പോഴും നമുക്ക് കാണാം, ഇന്നും നമുക്കത് കാണാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ അവർക്ക് അനുഗ്രഹം വരും. ദൈവത്തെ ധിക്കരിച്ചാൽ നീല ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും എന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം നമ്മൾ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഇത് തന്നെ അവർക്ക് സംഭവിക്കുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങൾക്കൊക്കെ അവർ ഇന്നൊരു ബാധയാണ്. എസക്കിയേൽ പ്രവചനത്തിൽ പറയുന്നു, നീ നിൻ്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നയും ആക്ഷേപവും ബുദ്ധി ഉപദേശവും സ്തംഭനഹേതുവുമായിരിക്കും എന്ന് പറയുന്നു. ചുറ്റുമുള്ള ഇന്നത്തെ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദന് ഒരു ബാധയാണ്, അവർക്ക് നിന്നയാണ്, ആക്ഷേപമാണ്, ബുദ്ധി ഉപദേശവും സ്തംഭനവുമാണ് എന്ന് നമുക്കറിയാം. ആമോസിൻ്റെ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാകും, അവൻ നിൻ്റെ ഉറപ്പ് നിങ്ങൾ നിന്ന് താഴ്ത്തിക്കളയും, നിൻ്റെ അരമനകൾ കൊള്ളയായിത്തീരും എന്ന് പറയുന്നു. നമുക്ക് ഇത് വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നു. ഇന്ന് വീണ്ടും അവർക്ക് ചുറ്റുമുള്ള ജാതികൾ, ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ട് എന്ന് നമുക്കറിയാം. യഹൂദനെക്കുറിച്ചുള്ള ഈ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ലോകത്ത് ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ അതിനെ തെളിവായിട്ട് നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.